രണ്ടാങ് ഞാൻ ഈ കാലിക്കുപ്പിയായിട്ട് എന്താ ചെയ്യുന്നതെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് ഈ കാലിക്കുപ്പി നല്ലൊരു കിടിലൻ കുപ്പിയാക്കി തരാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അയാളെ കാണാം കുപ്പി അയാൾ എങ്ങനെ കിടിലമാക്കുന്നുവെന്നും കാണാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ അപർണ അപർണ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയാൻ വഴിയില്ല ക്യുപ്പി ക്യുപ്പി പെണ്ണാണ് ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഒരു വലിയ പണിയായിട്ടാണ് ഞാൻ വന്നത് ഇത് വാങ്ങിക്കോളൂ ആദ്യമേ എനിക്കിത് പോകുന്നതിന് മുമ്പ് ഇത്തിരി വൃത്തിക്ക് നല്ല കുപ്പിയാക്കി തിരിച്ചു തരണം അതേക്കാർ ആ ഒരു ഡിമാൻഡേ ഉള്ളൂ എങ്ങനെ കുപ്പി വരകളൊക്കെ ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് എന്നാലും ബിഎഡ് ഇപ്പൊ തീരാൻ പോവുക അതിന്റെ ഒരു ബുദ്ധിമുട്ടില് ഇങ്ങനെ ഓടുക അങ്ങനെ രണ്ടും കൂടെ ഒന്ന് ഭാവി ഭാവി ടീച്ചറാണ് ജീവിതവും ഉണ്ട് ആവുമെന്ന് നോക്കണം എന്താണ് ബി എഡ് ഒക്കെ എടുത്തത് പഠിച്ചതൊക്കെ എന്താണ് അതൊന്നും ആർക്കും അറിയില്ലല്ലേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ടീച്ചർ ആകാം എന്നൊക്കെ വിചാരിച്ചിട്ട് ടി ടി സി ഇപ്പം ഡി എഡ് എന്നറിയപ്പെടുന്നത് അത് ചെയ്തു അതിനുശേഷം ബി എഡ് ചെയ്തു ടി സി പഠിച്ചപ്പോഴെനിക്ക് ടീച്ചർമാരുടെ ടീച്ചർ ആവണം എന്നുള്ളൊരു ഡിപ്പി ചെയ്തോ ഡിപ്പിയാവും അത് അത് ഞാൻ ഇവിടെ വരുന്ന ആർക്കായാലും പണി കൊടുക്കും ഒന്നെങ്കിൽ ഒന്നും അറിയാത്ത ഞാൻ അഞ്ചാർ കുപ്പി എടുത്ത് ഇട്ടിട്ട് കഴുകിക്കോളാൻ പറയും അങ്ങനെ ആരിവിടെ വന്നാലും കഴുകി കഴുകിത്തുടങ്ങി കഴുകി തുടങ്ങി കഴുകി പഠിച്ചോന്ന് പറയും അങ്ങനെ ടി ടീച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു ആഗ്രഹം ഈ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചറായാലോ ആ സമയത്ത് അതിന്റെ ഈ കുപ്പി ടി ടി സി പഠിക്കുമ്പോഴാണ് കുപ്പി തുടങ്ങുന്നത് കളക്ട് ചെയ്തൊക്കെ തുടങ്ങുന്നത് അപ്പം ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ടീച്ചറായ എനിക്ക് ഇംഗ്ലീഷ് മാത്രമല്ല പറയുന്ന പോലെ ആർട്ടും ക്രാഫ്റ്റും എല്ലാം കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ബി എഡിന് പോയി ഇനി എം എഡ് എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് രണ്ടിൽ കൂടെ നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ സ്ഥലം മൺറോ തീർത്തായതുകൊണ്ട് ഇവിടെ വരുന്നവരും ഒക്കെ ഇങ്ങനെ നേരിട്ടും ആവശ്യപ്പെടുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം ആ ഒരു മേഖലയാണ് ഇനി നമ്മളുടെ ലക്ഷ്യം രണ്ടായിരത്തിഇരുപതിലെ ലക്ഷ്യം കൂടി ടൂറിസത്തിൽ ഒന്ന് കൈകടത്തണം എന്നാണ് ലക്ഷ്യം ആദ്യമായിട്ട് ഏത് കുപ്പിയാണ് എടുത്തത് എങ്ങനെയാണ് എടുത്തത് ആദ്യമായിട്ട് കിട്ടിയ ഒരു വൈൻ ബോട്ടിലാണ് ഞാൻ അതിന് മുമ്പ് രണ്ട് ദിവസം മുന്നേ കാസ്റ്റ് കാസ്റ്റവേ ഫ്രം മൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ സിനിമയെന്ന് തോന്നുന്നു എന്തോ ഇങ്ങനെ കണ്ടു അപ്പം അതിൽ ഒരാൾ ഐലൻഡിൽ പെട്ടുപോയി അയാൾക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കണ്ടില്ലേ ആ കുപ്പിക്കകത്ത് അങ്ങനെ അയാൾ എറിഞ്ഞു കൊടുക്കണ ഒരു ഒരു ഗ്രീൻ വൈൻ ബോട്ടിലാണ് നമ്മുടെ നാട്ടിൽ റേറാ അപ്പൊ ഈ ബോട്ടിൽ ഞാൻ അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ റോഡിൽ കിടക്കുന്നുണ്ട് അപ്പം അതൊരു ഭംഗി തോന്നി എടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ വേറെ ഒന്ന് കിട്ടി പിന്നെ കാണുന്ന മൊത്തം പിന്നെ കുപ്പികൾ മാത്രമേ കാണത്തുള്ളൂ അതൊക്കെ എടുത്തോണ്ട് വരാൻ തുടങ്ങി അങ്ങനെ വീട്ടില് കുറച്ച് അത്യാവശ്യം എണ്ണം കൂടിയേ വരുന്നപ്പോഴത്തേക്ക് പുറത്തേക്ക് ഷെഡൊക്കെ ഇറക്കി ഷെഡുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഒരു കുപ്പി കുപ്പി ഗാലറിയാക്കി ഇങ്ങനെയൊക്കെ പോന്നു ആ ആദ്യത്തെ കുപ്പിന്താ അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അങ്ങനത്തെ വൈൻ ബോട്ടിൽ കിട്ടുന്നത് ഞാൻ അതുപോലെ ഞാൻ ചെയ്തൊന്നും കുളവാക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ഞാൻ അടിപൊളിയാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു അത് ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ ഓഫ് ഇതല്ല അടുത്ത് കഴിയുമ്പോ ആ അങ്ങനെ ഇങ്ങനെ ഒന്നിലും ഒരു സമാധാനം വരത്തില്ല അപ്പൊ പിന്നെ അത് ഇതുവരെ ഓക്കെ എന്ന് തോന്നും എങ്ങനെയാണ് ആദ്യം വരെ തുടങ്ങിയത് ആദ്യം ഞാൻ വരക്കയല്ലായിരുന്നു ഈ കുപ്പി ഇങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ചണം കുറച്ച് കിട്ടി ചണം അത് ശരിക്കും ഇപ്പൊ നമുക്ക് ജൂട്ട് ഇരുപത് രൂപയ്ക്ക് നല്ല വാർണിഷ് ഒക്കെ ചെയ്ത നല്ല ഗ്ലേസിംഗ് ഉള്ള ജൂട്ട് കിട്ടും അന്ന് ഞാൻ ശരിക്കും പലരക്കിടയിലെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചേട്ടൻ തരും ഒഴിച്ച് കുറച്ച് കൊണ്ടുവന്നു ഒട്ടിച്ചൊക്കെ വെച്ചു അങ്ങനെയാണ് ആദ്യത്തെ കുപ്പി പിന്നെ യൂട്യൂബൊക്കെ നോക്കി മുറിക്കുന്ന അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു മുറിക്കുന്ന എങ്ങനെ കുപ്പി എക്സൈറ്റ്മെന്റ് പിന്നെ അത് ഇങ്ങനെ വരച്ചു തുടങ്ങി വേറെ പെയിന്റ് ഒക്കെ എന്തായാലും കൊച്ചുനാള് തൊട്ടുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല പെയിന്റ് കട പെയിന്റ് സെക്ഷനിൽ പോയി പുതിയ ഏതെങ്കിലും പുതിയ ഏതെങ്കിലും ബ്രാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങി മേടിക്കും ഗ്യാപ്പ് ഇല്ലാതെ അടിക്കണം കേട്ടോ ശരി ടീച്ചർ അഷ്ടമുടി അഷ്ടമുടിക്കായും

ഇടുന്ന സ്ഥലത്ത് നമ്മൾ എന്തായാലും കണ്ണെത്തല്ലോ അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് ആ സ്ഥലം അങ്ങ് വൃത്തിയാകും പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലം സ്പോട്ട് ചെയ്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കുപ്പികൾ വീട്ടിൽ വരുമ്പോൾ അവിടെ അങ്ങ് ക്ലീനാകും അങ്ങനെ കൂടുതലും എനിക്ക് കിട്ടുന്ന ഈ നഷ്ടം കുടിക്കാനായിട്ട് ആ കൊല്ലത്ത് ആ ഭാഗം എല്ലാം അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങളും ഇങ്ങനെ കുപ്പികളൊക്കെ എടുത്തു തുടങ്ങി ചേച്ചിയുടെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ അത് ശരിക്കും ആരൊക്കെയോ പറഞ്ഞതാണ് എങ്കിൽ പിന്നെ നിനക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടി ഇത് ചെയ്താൽ നീ ഒരു നീ ഒരു പത്തെണ്ണം എടുക്കുന്ന സമയത്ത് നിന്റെ കൂടെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അത് കൂടുതൽ സാധനങ്ങൾ അപ്പൊ നിനക്ക് കുപ്പിയിൽ ചെയ്യാൻ പറ്റും അതുപോലെ വേറെ ആൾക്കാർക്ക് വേറെ സാധനങ്ങളൊക്കെ ചെയ്യാതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജലദിനത്തിനോടനുബന്ധിച്ചിട്ടാണ് അത് ചെയ്തത് മാർച്ച് ഇരുപത്തിരണ്ടിന് വേൾഡ് വാട്ടർ ഡേ അപ്പം അതിന് ഒരാഴ്ച മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ അവിടെ ആ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കും നിങ്ങളും വായോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വർക്ക് എടുത്തോ നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ച് വൈകുന്നേരം അങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളൊരു മാർച്ച് പതിനേഴ് സൺഡേ ആണ് ആ ഒരു സൺഡേയിൽ ഒരു മീറ്റിംഗ് കൂട്ടി ഒരു പോസ്റ്റ് കുറേ ആൾക്കാർ വന്നു പല പ്രായത്തിലുള്ളവരൊക്കെ വന്നു എന്നിട്ട് ഞങ്ങൾ ആ റിങ് റോഡിന് ചുറ്റും നടന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു ഭയങ്കര അഴുക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടു എന്നിട്ട് അവർ അതെല്ലാം കൂടി അന്ന് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ ഒരാഴ്ച കുറേ ആൾക്കാർ അറിയാത്ത ഒക്കെ പിള്ളേർ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഉള്ള പിള്ളേർ ഇവിടെ വന്നിരുന്നു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴുകും എല്ലാം വൃത്തിയാക്കി അങ്ങനെ വെക്കും എന്നിട്ട് ആ വെള്ളിയാഴ്ചയാണ് നമ്മൾ വാട്ടർ ഡേ ആ ഒരു പരിപാടി ആ ഒരു പരിപാടിക്ക് നമ്മൾ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന സ്പോട്ടുണ്ട് കൊല്ലത്ത് അവിടെ പോയി ഈ നമ്മൾ അന്ന് കളക്ട് ചെയ്തതും പിന്നെ അന്ന് അവിടെ വന്നവരും എല്ലാം കൂടി കളക്ട് ചെയ്ത് അവിടെ തന്നെ ഒക്കെ വെച്ച് ക്ലീൻ ചെയ്ത് രാവിലത്തെ തൊട്ട് ഉച്ച വരെ നമ്മൾ ക്ലീനിങ് കുറെ കളക്ഷൻ അങ്ങനെ ഇങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ റെക്കയ്മെന്റ് അനുസരിച്ച് പെയിന്റ് ഒക്കെ ഞാൻ മേടിച്ചുകൊടുത്തു അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് വൈകുന്നേരം ഒരു നാലു മണി അഞ്ചു മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് വീണ്ടും ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു പോയി ഇതെല്ലാം പറക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ബോഡൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടുന്ന് ഭയങ്കര അഴുക്കു പിടിച്ചെടുത്ത സാധനങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടിച്ചോളൂ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്ന് ശരിക്കും പറഞ്ഞാൽ അത് മീഡിയ അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞു എന്നെക്കാട്ടിയും അന്ന് അവിടെ വെച്ച് ഇത് കേട്ടിട്ട് കൊറേ ആൾക്കാരൊന്ന് മേടിച്ചു അവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഒരു എഫേർട്ടിനെ വെച്ചിട്ട് ഒരുപാട് അത് മേടിച്ചു അതാണ് അന്നത്തെ ആ പരിപാടിയുടെ വിശേഷം ഏതാണ് ഈ കുപ്പി വരയ്ക്കുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുന്നതാണോ അതോ വരച്ച് ഉണങ്ങി അങ്ങനെ തോന്നി ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും റൈറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഡിഫിക്കൽട്ടാ അത് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം ബ്രഷ് വെച്ചായിരിക്കും എഴുതുന്നത് അപ്പം പെൻ പോലെ അല്ല അത്ര സ്മൂത്ത് അല്ല ബ്രഷ് വെച്ച് എഴുതുന്നത് അതിനൊരു ആദ്യമൊക്കെ എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ വലക്കോലൊക്കെ പോകുമായിരുന്നു പിന്നെ പഠിച്ചു 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 എഴുതുന്നത് അത് ശരിക്കും നമ്മുടെ പ്രാക്ടീസാണ് ഇപ്പൊ ഒരു കുപ്പി കാണുമ്പോ ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ എങ്ങനെ തോന്നും എങ്ങനെയൊക്കെ ഐഡിയ തോന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സിലുണ്ടാവും അങ്ങനത്തെ ഒരു കുപ്പി കിട്ടിയാൽ എന്തെങ്കിലും ഇത് ചെയ്യണം കുപ്പി അങ്ങനെ ഐഡിയ വെച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത് കുപ്പി കാണുക ഇഷ്ടപ്പെടുക അപ്പോഴെന്തായാലും വന്നില്ലേലും ഞാനത് എപ്പോഴെങ്കിലും വരുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് എടുക്കും പിന്നെ ചില ഐഡിയാസ് ഇപ്പം നമ്മൾ റോഡിൽ ചില പോസ്റ്റർ കാണുമ്പം ചിലരുടെ ഉടുപ്പൊക്കെ കാണുമ്പം നല്ല കോമ്പിനേഷനിലെ ഡ്രസ്സ് കാണുമ്പോൾ ആ കളർ കോമ്പിനേഷൻ അതേ കുപ്പിക്കാത്ത നല്ലതായിരിക്കും അങ്ങനെ ഫുൾ എപ്പോഴും നമ്മൾ കണ്ണ് ഓർമ്മ നടക്കുക മനസ്സെപ്പോഴും കുപ്പിന്ന എങ്ങനെയൊന്നും ഇല്ല കൊറച്ച് കുപ്പിക്കകത്ത് സ്റ്റെക്കായി പോയെന്നുള്ളു എന്ത് കിട്ടിയാലും പണ്ടൊക്കെ ഞാൻ ഒരു മൂന്നിലൊക്കെ ചപ്പാത്തി മാവിലായിരുന്നു തുടങ്ങുന്നത് ചപ്പാത്തി മാവാവുമ്പോ ആ സമയത്ത് വെച്ച് പെയിന്റ് ഒക്കെ അടിച്ച് അങ്ങനായിരുന്നു തേർഡ് സ്റ്റാൻഡേർഡിലായിരുന്നു ഒരു കുപ്പിക്ക് എങ്ങനെയാ വില ഇടുന്നത് ഒരു കുപ്പിക്ക് വില നമ്മുടെ എഫേർട്ട് ഇടുന്നത് എഫേർട്ട് അനുസരിച്ചും പിന്നെ അതിന്റെ ഡിമാൻഡ് അനുസരിച്ചും അങ്ങനെയൊക്കെ ഇപ്പം പ്രൈസിംഗ് ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടോ ആ എന്നെടുത്തോ നമ്മളത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല ചില സമയത്തും ആദ്യമൊക്കെ ഇപ്പൊ ഇതങ്ങ് പണിയായല്ലോ ഉപ്പിടെ ഏറ്റവും വൈറൽ ആയല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിച്ചത് കലണ്ടർ ആണ് അല്ലേ ഇപ്പൊ ടൂ തൗസൻഡ് നയൻറ്റീനിലായാലും ഇറങ്ങി ട്വന്റിയിലാണെങ്കിലും അതേപോലെ ഇറക്കിയൊക്കെ ഉണ്ടായി

അത് വന്നി നമ്മൾ രാവിലെ ഇവിടം തൊട്ട് താഴെ പെയിന്റ് പെയിന്റ് പോയോ ഇല്ല ഇല്ല ഇങ്ങനെ ഇങ്ങനെ കുളിച്ച് ക്ലാസ്സിലൊക്കെ പെയിന്റിങ് പിള്ളേര് ടീച്ചറിന്റെ കൈ പൊള്ളിയതാണോ പേസ്റ്റ് ഒക്കെ തേച്ചിട്ട് പെയിന്റ് ആയിരിക്കും അപ്പൊ ക്രിസ്മസിന് ഇങ്ങനെ ക്രിസ്മസിന്റെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴായിരുന്നു ആ ഈ കുപ്പി അന്ന് ശരിക്കും എനിക്ക് എന്തോ ഒരു പത്തിരുനൂറ് ഫോളോവേഴ്സ് ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം എന്നാ വിചാരിച്ചു ആ എന്നെ കുപ്പിക്കാത്തത് ഒരു കലണ്ടർ ചെയ്ത് ഓക്കെ അല്ലോ എന്ന് വിചാരിച്ചു ചുമ്മാ ഇങ്ങനെ നോക്കിയതാ ന്യൂ ഇയർ അല്ലേ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ആ അപ്പൊ എന്തായാലും കലണ്ടർന്നുള്ള ഒരു ഐഡിയയിൽ പെട്ടെന്ന് പോയിരുന്നു പുതിയ കലണ്ടർ ഒക്കെ എടുത്ത് ആ ഇന്ന ഇന്ന ഇതൊക്കെ എടുത്തു പിന്നെ പേപ്പറില ആദ്യം ഒന്ന് എഴുതി നോക്കി ഇത്ര സൈസിൽ ഇതെല്ലാം ഫിക്സ് ചെയ്ത് എന്നിട്ട് വെട്ടി ആ ഓക്കെ നമ്മൾ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഡിസൈനും മാസ്റ്റർ പ്ലാനും ഒക്കെ ചെയ്തിട്ട് അതൊക്കെ എടുത്ത് അന്ന് തന്നെ രാത്രി ഇരുന്ന് ഒക്കെ വെച്ചാണ് ഉണക്കുന്നത് കാരണം പെയിന്റ് നമുക്ക് എക്സൈറ്റ്മെന്റ് ഇതിന്റെ റിസൾട്ട് വേണല്ലോ ഡ്രൈ ഒക്കെ വെച്ച് ഭയങ്കര കാര്യമായിട്ട് ഉണക്കി ഏതാണ്ട് അഞ്ചു മണിക്കായി ഐഡിയ വന്നത് ഒരു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് കമ്പ്ലീറ്റ് ചെയ്ത് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ അന്ന് നമുക്ക് ഇതിന്റെ സാധനങ്ങളൊന്നുമില്ല സാധാരണ ബ്രഷും സാധാരണ ഞാൻ ബുക്കിൽ എഴുതുന്ന പേനയൊക്കെ വെച്ചായിരുന്നു എഴുതുന്നത് അത്യാവശ്യം എന്നിട്ട് അന്ന് രാത്രി ഞാൻ അതെടുത്ത് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു കൂടുതൽ പച്ചവരെയൊക്കെ കൊള്ളാവുന്നോ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു എന്നാൽ നമുക്ക് ഇതില് എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യാവിയൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നീ അതൊന്ന് ആഡ് ചെയ്ത് തരാമോ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മിനിയൻ പറഞ്ഞിട്ട് നമ്മൾ ഉടനെ ഞാൻ അതുവരെ മിനിയനെ ഇതേ കോമ്പിനേഷൻ കോമ്പിനേഷൻ അന്ന് അറിയില്ല മിനിയനെ മറ്റേ മഞ്ഞ ജീവി ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിന് പച്ച ജീവി എന്നൊക്കെയായിരുന്നു അപ്പൊ ഞാൻ ആ മഞ്ഞ ജീവിയെടുത്ത് വരച്ചു നോക്കി പിറ്റേന്ന് രാവിലെ എടുത്ത് ഫേസ്ബുക്കിലിടുന്നു ഇടുന്നു കുറെ പേര് അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു ഓർഡർ വരുന്നു ഇപ്പൊ കുപ്പി വരകളിൽ തന്നെ പല അല്ലേ ഇപ്പൊ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല വരകളൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് വാർലി ആർട്ട അങ്ങനെയൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയുന്ന ഏതാണ് ആൾക്കാർക്ക് ഏറ്റവും ഡിമാൻഡ് ആൾക്കാർ പറയുന്നത് ഏത് ചെയ്യാനാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഈ നമ്മുടെ ഉണ്ടല്ലോ കലണ്ടർ ഇതാണ് നമ്മൾ മാക്സിമം ഹൈ ക്വാളിറ്റി എത്രത്തോളം ക്വാളിറ്റി കൂട്ടി കൊടുക്കാമോ അത്രയും വെച്ചിട്ട് നമ്മള് ചെയ്യാൻ പോകുന്നത് എനിക്ക് കൂടുതൽ അതാ വരുന്നതും അതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഡെക്കോ പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര എല്ലാവരും കുപ്പിയിൽ ചെയ്യാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിൽ അതാ നമ്മളിപ്പം അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അരമണിക്കൂറൊക്കെ പെയിന്റ് ആണെങ്കിൽ കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് സെറ്റ് ആക്കാൻ പറ്റും നമ്മുടെ കലണ്ടർ ഒക്കെ ആണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഒരു ഏഴ് മണിക്കൂറൊക്കെ എടുക്കുവായിരുന്നു അത് ഇങ്ങനെ ആയിട്ട് പിന്നെ അത് ഇത്രയും മൈന്യൂട്ടായിട്ട് എഴുതണം ഇപ്പൊ ഒരു നാല് മണിക്കൂറിനകത്ത് വെച്ച് ഇപ്പൊ എനിക്കൊരു അപ്രൻറ്റീസ് ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ക്യാമറയുടെ കൂടെ ഇരിപ്പുണ്ട് പിന്നെ കാണിച്ചു തരാം അപ്പം അവള് കൊറച്ച് ചെയ്യും ഞാൻ കുറച്ച് ചെയ്യും ഇപ്പം എല്ലാ കുപ്പിയിലും ഞങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ഭേണിയായിട്ട് തോന്നുന്നില്ല വാർലി ആർത്ത് പണ്ടാല മധുബാണി ഡോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വരുന്നുണ്ട് അപ്പം എനിക്ക് ശരിക്കും ഇന്ത്യൻ അതല്ല ഇന്ത്യൻ ഫോംസ് അല്ലേ അപ്പം അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ഇന്ത്യയിലുള്ള എല്ലാ ഇങ്ങനത്തെ ഒരു നമുക്ക് കേരളത്തിൽ എന്താ മ്യൂറൽ പെയിന്റിംഗ് ഇല്ലേ അതൊന്നും പഠിക്കണം എല്ലാ മധ്യപ്രദേശില രാജസ്ഥാനി പോയി രാജസ്ഥാനെ ലിപ്പൻ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ചെളിയുണ്ടുള്ള അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവന്റെ പഠിക്കുന്നുണ്ട് ചെയ്ത് ചെറുതായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംതൃപ്തി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഇരുപതിനകത്ത് വെച്ച് ഇതെല്ലാം സെറ്റ് ഇതിപ്പം നമ്മള് ബേസ് ബോർഡ് അടിച്ച് വെച്ച് വെള്ള പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഉണങ്ങാൻ വേണ്ടിട്ടാ ഒന്ന് കാത്തിരിക്കാം എത്ര രൂപ കിട്ടുന്നുണ്ട് മാസം വരുമാനം വരുമാനം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് പക്ഷെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ നല്ല ചെലവ് എത്ര കുപ്പി വിക്കും ഒരു മാസം ഡിപ്പെൻസ് ആണ് ഇപ്പം ഓർഡർ ഒരുപാട് വരുന്നുണ്ട് ഒരു ഒരു മാസം ഏതാണ്ട് പത്ത് നൂറിപ്പുരത്ത് ഓർഡർ വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പക്ഷേ ഈ ബിഎഡും കൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒന്നും ചെയ്യാൻ ഒന്നിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല എല്ലാം കൂടെ കൊണ്ടുപോകണ്ടേ നമുക്ക് രാവിലെ കോളേജിൽ പോയിട്ട് വൈകിട്ട് വന്ന് ഒന്ന് കുളിച്ചിട്ട് നേരെ ഇതി കയറും എന്നിട്ട് രാത്രി ഇത് ഈ പെയിന്റും ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഇടന്ന് ഉറങ്ങുന്നത് പിന്നെ ഇതിൽ നിന്ന് തന്നെ രാവിലെ എണീച്ച് കോളേജിൽ പോകുന്നതും ഇതിന് എപ്പോഴും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും മാക്സിമം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം വണ്ടിക്കൂലിയും ഉടുപ്പൊക്കെ 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 ഈ ഉടുപ്പൊക്കെ നടക്കാൻ പറ്റും എങ്ങനെ പ്രൈസ് ഇടുന്നത് എങ്ങനെയാണ് പ്രൈസ് കലണ്ടറിനൊക്കെ എങ്ങനെയാ വില കലണ്ടർ ഞാനൊരു സ്റ്റാർട്ടിങ് ഇപ്പം ഒരു എയ്റ്റ് ഹൺഡ്രഡ് വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് പിന്നെ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഇമേജസ് വെച്ചിട്ട് കൂടും ഇതിപ്പം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇതിൽ വരച്ചെടുക്കുവാണെങ്കിൽ മൈന്യൂട്ടായിട്ട് ഭയങ്കര മെനക്കെട്ടിരുന്ന് വരയ്ക്കണം ഇപ്പം നമുക്ക് ഓൾറെഡി ഇങ്ങനെ പ്രിന്റ് ടിഷ്യൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഇവിടെ പുറത്തൊരു കോട്ടേജ് പോലെ ഒരുക്കിയിട്ടുണ്ട് നിറയെ കുപ്പികളുണ്ട് വരച്ചതും ഒക്കെ ഉണ്ട് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത ഏതാണ് ഡിഫിക്കൽട്ട് നേരത്തെ ചോദിച്ചില്ലേ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ ഈ കുപ്പി കളക്ട് ചെയ്യുന്നത് തന്നെ ഞാൻ റോഡിക്കൂടെ ഒരു ബാഗായിട്ട് നടക്കുക ഇഷ്ടമുള്ള കുപ്പികളൊക്കെ എടുക്കുക കണ്ടും ഇഷ്ടപ്പെട്ട് എടുക്കുന്നു ഇപ്പോൾ കുപ്പി അല്ലാതെ ആൾക്കാരൊക്കെ ും ഇപ്പം കൊറച്ചു ആളായിട്ട് എനിക്ക് പുറത്തേക്ക് കുപ്പി അയച്ചു കൊടുക്കാനായിട്ട് ഒരു ഈ അടുത്തൊരു ന്യൂയോർക്കിൽ നിന്നൊരു ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു കലണ്ടറിന് വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് അത് അത്രയും ബൾക്ക് ഓർഡർ കൃത്യ സമയത്തിനകത്ത് അവിടെ എത്തിക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് ഇങ്ങനൊരു അടുത്ത വർഷത്തേക്ക് നമുക്ക് ആക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചേക്കുക അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഇങ്ങനെ ആയി വരുന്നുണ്ട് പലയിടത്തൊന്നും ചോദിച്ചിട്ടില്ല മുമ്പ് ഓസ്ട്രേലിയയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും കൊടുക്കാൻ പറ്റിയിട്ടില്ല ബൾക്കായിട്ടുള്ള ശ്രമം പിന്നെ കുറച്ച് മൺ കൂടെ ആ ഒരു നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് അവിടെ ഒരു ആർട്ട് ഗാലറി പോലെ എനിക്കൊരു പണ്ട് ിനൊക്കെ ആർട്ട് ഗ്യാലറി ആർട്ട് സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം ആഗ്രഹമായിരുന്നു ആർട്ട് കഫേ അപ്പം അങ്ങനെ ഒരു സ്വപ്നം ചിലപ്പം ഇങ്ങനെ ഒരു കുപ്പി പ്ലാറ്റ്ഫോം നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ സാധിക്കുമോ എന്നുള്ള ഒരു ആലോചനയിലും അമ്മ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അമ്മ എന്റെ ഈ ഈ പരിപാടികളൊന്നും അല്ല കേട്ടോ അമ്മ ഭയങ്കര അടിപൊളിയാണ് ഈ ഇരിക്കുന്ന വരലില്ലേ ഈ ഒരു ഈ ഒരു സെറ്റപ്പ് അങ്ങനത്തെ വീടിനുള്ളിലായാലും ഇതെല്ലാം ഇവിടെ ഒരു കലത്തിലുണ്ട് ഇവിടെ പുറകിലും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം അമ്മ കുറ്റം കുപ്പി വരച്ചതിന്റെ ആദ്യം ഭയങ്കര ഞങ്ങള് ഭയങ്കര അടിയായിരുന്നു എപ്പോഴും അമ്മക്ക് ഇച്ചിരി വൃത്തി കൂടുതലുണ്ട് അപ്പൊ വീട് വൃത്തിയായിടാക്കുന്നതിന് എന്നെപ്പോഴും കുറ്റം പറയാറുണ്ട് കുപ്പിയില സജസ്റ്റ് ചെയ്ത ഒരു കാര്യം എനിക്ക് തീരെ ഫിനിഷിങ് എനിക്ക് ഇച്ചിരി കൈവൃത്തി കുറവാന്ന് എന്ത് കാര്യം ചെയ്താലും എനിക്ക് കൈവൃത്തി കുറവാ കാരണം ഇപ്പം ഇത് ഞാൻ ചിലപ്പോൾ ഇവിടെ ഇട്ടിട്ടങ്ങ് പൂക്കളെ അതുകൊണ്ട് അതൊന്നും ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആദ്യം കുപ്പിയിൽ വരയ്ക്കുമ്പോഴും ഞാൻ ഈ മൈന്യൂട്ട് സാധനങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു എഴുതുന്നതിനൊക്കെ ശരിക്കും ഇപ്പം ആ ഒരു കൈവൃത്തിയിലാണ് നിൽക്കുന്നതും ഇതെൻ്റെ കോർക്കാണേ കോർക്കിനകത്ത് എൻ്റെ ബ്രാൻഡ് നെയ്മൊക്കെ ഉണ്ട് ഇത് വെച്ചേ എൻ്റെ കുപ്പികൾ കൊടുക്കാറുള്ളു ബാക്കിയല്ലേ വ്യാജന്മാരല്ലേ നല്ലൊരു ക്യുപ്പി അല്ലേ വെറുമൊരു കാലിക്കുപ്പിയുമായി വന്ന എനിക്ക് ഇത്രയും നല്ലൊരു കുപ്പി ഇത് നിറയെ പൂക്കളൊക്കെ ഉണ്ട് നല്ല കളർഫുള്ളാക്കി തന്ന ക്യുപ്പിക്ക് ഒരായിരം നന്ദി നന്ദി